കനത്ത മഴയിൽ കോതമംഗലത്ത് റോഡിൽ കുഴി രൂപപ്പെട്ടു. ഹൈദരലി വിശദാംശങ്ങളുമായി. എന്താണ് ഹൈദരലി കോതമംഗലത്തെ സ്ഥിതി? നികേഷ്, മൂവാറ്റുപുഴ നഗരമധ്യയിലാണ് റോഡരികിൽ വൻ ഗർദ്ദം രൂപപ്പെട്ടത്. കച്ചേരിത്താഴം, മൂവാറ്റുപുഴ നഗരത്തിലെ കച്ചേരിത്താഴം ആ പാലത്തിന് സമീപമാണ് റോഡരികിൽ യാത്രക്കാർക്ക് ഭീഷണിയായ വലിയൊരു കുഴി രൂപപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി 8:30 കച്ചേരിത്താഴം പാലത്തിൽ നിന്നും ഏകദേശം 80 മീറ്റർ മാറി വലിയൊരു കുഴി രൂപപ്പെട്ടത്. ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ള അവിടെ എത്തി തന്നെ നോക്കുന്നുണ്ട്. വാഹനങ്ങൾ വന്നു നിന്ന് സമയത്തോ ആളുകളുടെ സഞ്ചാരമില്ലാത്ത സമയമായതുകൊണ്ട് വലിയ അപകട സാധ്യത ഒഴിവായി എന്ന് വേണം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ വാഹനങ്ങൾ മറ്റ് സ്ഥലത്തേക്ക് തിരിച്ചുവിടുന്ന നിലയിലേക്കാണ് ഈ വലിയൊരു കുഴി രൂപപ്പെട്ടത്. അത് വലിയൊരു ഭീഷണിയായി തന്നെ കാണുന്നുവെന്നാണ് ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരം. മൂവാറ്റുപുഴ നഗര മധ്യയാണ് ഈ കുഴി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുഴി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നാണ് ഇപ്പോൾ പരിശോധന. കാരണം പുഴയോട് ചേർന്നാണ് ഈ റോഡ്, പാലത്തിനോട് തെറ്റ് ചേർന്നുള്ള കച്ചേരിത്താഴം വെച്ച ഏറ്റവും കൂടുതൽ ബസ്സുകൾ ബസ് സ്റ്റോപ്പ് ആണ് ഇവിടെ എറണാകുളം സൈഡിലേക്ക് പോകുന്ന. അതോടൊപ്പം തന്നെ കോതമംഗലം സൈഡിലേക്ക് തൊടുപുഴയ്ക്കും പോകുന്ന ബസ് സ്റ്റോപ്പിലാണ് ഈ ഒരു വലിയൊരു കുഴി രൂപപ്പെട്ടത്. ഇതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ ഉള്ളവർ 11 മണിക്ക് ഈ സ്ഥലത്തെത്തും. സ്ഥലത്തെത്തിയിട്ട് ഇതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ കുഴി വലിയ ആഴത്തിലേക്കാണ്, പുഴയിലേക്ക് തന്നെയാണ് ഈ കുഴി എത്തി നിൽക്കുന്നതെന്നാണ് നമുക്ക് അവിടെ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വിവരം. എന്നാലും വലിയ അപകട സാധ്യത ഉള്ള മേഖലയാണ്. കാരണം തൊട്ടടുത്ത് ഈ കുഴി രൂപപ്പെട്ടതിന്റെ അടുത്തടുത്ത് ഇടിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന നിലയിലേക്ക് ട്രാഫിക് ഉൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആവുന്നുണ്ട്, എത്തിയിട്ടുണ്ട്. ഇവരുടെ പരിശോധന തുടർന്നു. അതോടൊപ്പം തന്നെ PWD ഉദ്യോഗസ്ഥരും അല്പസമയത്തുള്ളിൽ എത്തുമെന്നാണ് നമ്മളിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് രൂപപ്പെട്ടത്. കാരണം ശക്തമായ മഴ മൂവാറ്റുപുഴ ഭാഗത്തുണ്ടായിരുന്നു. അതോടൊപ്പം പുഴയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു സംശയം, എങ്ങനെയാണ് ഇത് രൂപപ്പെട്ട ഭൂമികൾക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അത്രയും സ്ട്രോങ് ആയ റോഡ്, ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പാസ് ചെയ്യുന്ന റോഡ്, ഈ റോഡിലാണ് ഇപ്പോൾ ഒരു വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. നികേഷ്, ശരി, ഹൈദരാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ കോതമംഗലത്ത് റോഡിൽ ഒരു കുഴി രൂപപ്പെട്ടു. പ്രധാന ഗതാഗതമുള്ള റോഡിൽ തന്നെയാണ് കുഴി രൂപപ്പെട്ടത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഹൈദരാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.